ഫീനിഷ് ടെക് ന്യൂസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിലെ സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജ് സീരീസിലെ 6th വീഡിയോ ആണിത്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിലെ ഓരോ സിവിൽ എഞ്ചിനീയേഴ്സും ഓരോ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രഷ് ഗ്രാജുവേറ്റ്സും അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ എല്ലാവരുടെയും അതായത് ഇപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും നമുക്കിഷ്ടപ്പെട്ട ഓരോ ഫീൽഡ് അല്ലെങ്കിൽ ഓരോ കോഴ്സസ് ആണ് ചൂസ് ചെയ്ത് പഠിക്കുന്നത്. അതൊരു പക്ഷേ ബി ടെക് ആവാം, ഡിപ്ലോമ ആവാം, ബി എസ് സി ആവാം, ബി എ ആവാം, നേഴ്സിംഗ് ആവാം, എം ബി ബി എസ് ആവാം, ഏത് കോഴ്സ് വേണേലും ആകാം. ആ ഓരോ കോഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താണ്, അതായത് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവരുടെയും ലക്ഷ്യവും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീൽഡ് ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും പല പല ഫീൽഡാണ് അല്ലെങ്കിൽ പല പല കോഴ്സസ് ആണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നിങ്ങളുടെ ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ മേഖലയിൽ തന്നെയുള്ള ഗവൺമെൻറ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് െങ്കിൽ ഏതൊക്കെ ഗവൺമെൻറ് ജോബാണ് നമുക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഓരോ ജോബിനും വേണ്ടിയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഓരോ കോഴ്സ് അല്ലെങ്കിൽ ഓരോ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ എക്സാംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആ ഓരോ എക്സാമും ക്രാക്ക് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ഈ ലക്ഷ്യമായ നമ്മുടെ അൾട്ടിമേറ്റ് എയിമായ സ്വന്തമായിട്ട് ഒരു സ്ഥിര ജോലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഇഫക്റ്റീവ് സ്റ്റഡിയുമാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നിങ്ങളൊരു ബി ടെക് ഇൻ സിവിൽ കഴിഞ്ഞവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിലോ ഐ ടി സിവിലോ കഴിഞ്ഞവരാണ് എങ്കിൽ നിങ്ങളുടെ ഫീൽഡ് അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ എന്തൊക്കെ ഗവൺമെൻറ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിൽ ഉള്ളതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു പക്ഷേ കേരള സ്റ്റേറ്റ് ലെവൽ, കേരള സ്റ്റേറ്റ് പി എസ് സിസ് ആവാം, അതുപോലെ തന്നെ സെൻട്രൽ ലെവലിലെ എക്സാംസും ആവാം. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എക്സാംസും സെൻട്രൽ ലെവൽ എക്സാംസും ഏതൊക്കെയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ആ എക്സാം വഴിയാണ് ഈ സിവിൽ ഫീൽഡിലെ തന്നെ പല പല ജോബ് പൊസിഷൻസിൽ അല്ലെങ്കിൽ ജോബ് ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ കേരള സ്റ്റേറ്റ് അതായത് കേരള പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാംസ് ഉണ്ട്, ഓവർസിയറിൻ്റെ എക്സാംസ് ഉണ്ട്, ട്രേസറിൻ്റെ എക്സാം ഉണ്ട്, കൂടാതെ ട്രേഡ് ഇൻസ്പെക്ടർ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കേരള പി എസ് സി എക്സാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ ഓരോ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ മുന്നിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ സെൻട്രൽ എക്സാംസ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ എക്സാംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ എക്സാം എല്ലാ ഇയറും കണ്ടക്ട് ചെയ്യുന്നതാണ്. കൂടാതെ റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് RRB ജൂനിയർ എഞ്ചിനീയറും ഉണ്ട്, അത് പക്ഷേ എല്ലാ ഇയറും അല്ല കണ്ടക്ട് ചെയ്യുന്നത്, 2 to 3 years ഗ്യാപ്പ് ആയിരിക്കും ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമുകളാണ് സിവിലുമായി റിലേറ്റ് ചെയ്ത സിവിൽ ഫീൽഡിൽ തന്നെയുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ ആണ് എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം. പല എക്സാമുകളെ കുറിച്ച് നമ്മൾ അറിയണമെന്നില്ല. ഇതൊക്കെ കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പി എസ് സി എക്സാംസ് ധാരാളമുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് ബാർക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഇയറും. അതോടൊപ്പം തന്നെ NLC നെയ്വേലി ലിഗ്നേറ്റഡ് കോർപ്പറേഷൻ്റെ എക്സാം, ട്രെയിനി എഞ്ചിനീയറിൻ്റെ എക്സാം എല്ലാ ഇയറും കണ്ടക്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസമായിരുന്നു ഇത്തവണത്തെ NLC എക്സാം കണ്ടക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒട്ടനവധി എക്സാംസ് ISRO എക്സാം ആണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഒട്ടനവധി എക്സാംസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യമായ ആ ഒരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ എക്സാംസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പറഞ്ഞു, അതുകൂടാതെ മറ്റു ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ എക്സാംസും ഇതോടൊപ്പം തന്നെയുണ്ട്. ഇനി മറ്റു ജനറൽ എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇനി 10th ലെവൽ പ്രിലിമിനറി എക്സാം വരാൻ പോവുകയാണ്.
അതിനു വേണ്ടിയാണ് കേരളത്തിലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ LP UP സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാംസും പിന്നെ ബാങ്കിങ് എക്സാമിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ ഓരോ വർഷവും കഴിയും തോറും ഓരോ ഫീൽഡിലും, അതൊരു എൻജിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും മറ്റ് ജനറൽ ഫീൽഡ് ആണെങ്കിലും ഓരോ ഇയർ കഴിയും തോറും ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടുകയാണ്, കോമ്പറ്റീഷനും കൂടുകയാണ്. അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ പാറ്റേണും മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമുകൾക്കെല്ലാം ഉയർന്ന മാർക്കോടുകൂടി ആ എക്സാംസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ അൾട്ടിമേറ്റ് എയിമായ, നിങ്ങളുടെ ലക്ഷ്യമായ സ്വന്തമായ ഒരു ഗവൺമെൻറ് ജോലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് ആ ഒരു അൾട്ടിമേറ്റ് എയിം നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ ഈ ഓരോ എക്സാംസും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ എക്സാം ആണെന്ന് അറിയുന്നത് വഴി, ആ എക്സാമിൻ്റെ പാറ്റേൺ ആൻഡ് സിലബസ് അറിയുന്നത് വഴി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് നമുക്കൊരു സപ്പോർട്ട് കൂടിയേ തീരൂ, അതായത് നമുക്കൊരു പഠന സഹായി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി നിങ്ങൾക്കൊരു പഠന സഹായിയായിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് എൻട്രി ആപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ആപ്ലിക്കേഷൻ തന്നെയാണ് എൻട്രി ആപ്പ്. കേരളത്തിലെ തന്നെ 35 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ എൻട്രി ആപ്പ് വഴിയാണ് PSC പരിശീലനം നടത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ പഠന സഹായിയാണ് എൻട്രി ആപ്പ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിമായ സ്വന്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ. ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാംസിനും LD Clerk, ബാങ്കിങ് എക്സാമുകൾക്കും RRB, SSC തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും നിങ്ങൾക്ക് പരിശീലിക്കാം. ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ തന്നെയാണ് എൻട്രി ആപ്പ് നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ജനറൽ എക്സാംസിൻ്റെ കോഴ്സിനോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലി സാധ്യതയുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നിസ്സംശയം നമുക്ക് പറയാം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഏറ്റവും അധികം ഗവൺമെൻറ് ജോലി സാധ്യത, ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ ആ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാംസ് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ റിലീസായ ഓവർസിയറിൻ്റെ എക്സാം ആണെങ്കിൽ, LSGD ഓവർസിയറിൻ്റെ എക്സാം ആണെങ്കിലും, LSGD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാം ആണെങ്കിലും നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതാ ഈ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഓവർസിയറിൻ്റെയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിൻ്റെയും ഒരു ക്രാഷ് കോഴ്സ് കൂടി എൻട്രി ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സ് കൊണ്ട് എക്സാം പാറ്റേൺ, എക്സാം സിലബസ് അനുസരിച്ച് തന്നെ ക്ലാസ്സസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഡെയിലി 2 hour ക്ലാസ്സസും അതോടൊപ്പം മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും ക്യുസസും അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സുമാണ് എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ലഭ്യമാകുന്നത്. നമുക്കറിയാം നമ്മൾ ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം ആ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് വ്യക്തമായി തന്നെ അറിയണം. സിലബസിൽ എന്തെങ്കിലും മാറ്റം വന്നോ, നമുക്കറിയാം ഓരോ ഇയർ കഴിയും തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് എക്സാമിൻ്റെ പാറ്റേണിലും എക്സാമിൻ്റെ സിലബസിലും അല്ലെങ്കിൽ എക്സാമിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ടഫ് ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര പെർസെൻറ്റേജ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഇയർ കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവലോകനം ചെയ്താൽ മാത്രമേ ആ മാറ്റങ്ങൾ എന്താണെന്ന് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ എൻട്രി ആപ്പ് നിങ്ങൾക്ക് മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സസിലൂടെ മുൻകാല ചോദ്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിലുണ്ടായതെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ സിലബസിലും ആ ഓരോ എക്സാം പാറ്റേണിലും ഉണ്ടായ ചേഞ്ചസ് അനുസരിച്ച് തന്നെയാണ് ക്ലാസ്സസ് ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊരു എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് തന്നെ നമ്മൾ അവലോകനം ചെയ്ത് എന്താണ് ചോദിച്ചിരുന്നത്, എങ്ങനെയാണ് ഓരോ ഇയർ കഴിയും തോറും മാറ്റം വന്നിരിക്കുന്നത്, ഓരോ ടോപ്പിക്കിനും വെയിറ്റേജിലും മാറ്റം വന്നിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ എക്സാമുകളെല്ലാം നമുക്ക് ക്രാക്ക് ചെയ്ത് സ്വന്തമായ ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഓവർസിയറിൻ്റെയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെയും ഈ ക്രാഷ് കോഴ്സ് ിലൂടെ ഓരോ ടോപ്പിക് വൈസ് വീഡിയോ ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും സ്റ്റഡി നോട്ട്സും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എൻട്രി ആപ്പിലെ പ്രീമിയം കോഴ്സായ എൻട്രി ഗോൾഡിലൂടെ ഒരു അധ്യാപകൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് പരിശീലിക്കാം. അതായത് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എൻട്രി ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് ഒരു അധ്യാപകൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാനുള്ള സമയം വൈകിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സാം ഏതാണോ അതിൻ്റെ കോഴ്സ് രജിസ്റ്റർ ചെയ്ത്
ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പരിശീലിച്ച് തുടങ്ങുക. ആ പറയുന്ന പാറ്റേൺ അനുസരിച്ച്, ആ ഓരോ കോഴ്സിലും പറയുന്ന പാറ്റേൺ അനുസരിച്ച് സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനിങ് തന്നെയാണ്, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ തരുന്നതും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇഫക്റ്റീവായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഡ്രീം ജോബ് നമുക്ക് സ്വന്തമാകും. അപ്പോൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് വഴി എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ എക്സാം പ്രിപ്പറേഷൻസ് ആരംഭിക്കുക, പരിശീലിച്ച് തുടങ്ങുക. അപ്പോൾ ഈ എൻട്രി ആപ്പായിരിക്കട്ടെ നിങ്ങളുടെ ഡ്രീം ജോബിലേക്കുള്ള റൈറ്റ് എൻട്രി എന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ജോലി സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ ആ ഒരു ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യാൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഗവൺമെൻറ് ജോബ്സ് മാത്രമാണോ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അല്ല, പ്രൈവറ്റ് ജോബ്സ് ആണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് പ്രൈവറ്റ് ജോബ്സ് ആണ് അടുത്ത നമ്മുടെ മുന്നിലുള്ള മാർഗം എന്നത്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ മുന്നിലുള്ള പ്രൈവറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ ഓവർസിയറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും ജൂനിയർ എഞ്ചിനീയറും ഒക്കെ എക്സാമൊക്കെ ക്രാക്കായി നിങ്ങൾ ആ ജോബിൽ കയറുകയാണ്. ആ ഒരു ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ജോലിക്കെല്ലാം കയറി. ഇനി എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഫീൽഡിലുള്ള നോളജ് ആണ് ഒരു ഗുഡ് സിവിൽ എഞ്ചിനീയറിന് വേണ്ടത്, അതാണ് അടുത്ത നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നിങ്ങളുടെ എല്ലാവരുടെയും സംശയവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ബി ടെക് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണെങ്കിലും അവർക്ക് ഒരു സൈറ്റിലോട്ട് ഒരു ജോബിന് കയറുമ്പോൾ എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ജോലിക്ക് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണമോ, അല്ലെങ്കിൽ ഒരു സിവിൽ സൈറ്റ് എഞ്ചിനീയർക്ക് എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു പ്രൈവറ്റ് ഫേമിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫേമിൽ ജോലിക്കായി ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് അടുത്ത നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇനി എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഒരു സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സിവിൽ എഞ്ചിനീയർ, ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഗുഡ് സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കിൽ എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ടെക്നിക്കൽ സ്കില്ല് തന്നെയാണ്. അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങുമായി റിലേറ്റ് ചെയ്ത എല്ലാ ടെക്നിക്കൽ ടേംസും നമ്മൾക്ക് പരിചിതമായിരിക്കണം. നിങ്ങൾ 4 വർഷം ബി ടെക് ആണെങ്കിൽ 4 വർഷം നിങ്ങൾ പല സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷമാണ് നമ്മൾ ഓരോ സബ്ജക്ട്സും പഠിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സബ്ജക്ട്സും നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറുതെയല്ല, അതെല്ലാം പഠിക്കുന്നത് തന്നെയാണ് നമ്മളൊരു ജോലിക്കായിട്ട് അല്ലെങ്കിൽ സൈറ്റിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ കോളേജിൽ പഠിക്കുന്നതൊന്നുമല്ല സൈറ്റിൽ ചെല്ലുമ്പോൾ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, കോളേജിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബേസിക്സ് എന്ന് പറയുന്നത്. അവിടെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത്. തിയററ്റിക്കലി നമ്മൾ കോളേജിൽ പഠിക്കുന്നു, ആ കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ സൂപ്പർവൈസ് അല്ലെങ്കിൽ ഓരോ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മളൊരു ജോലിക്ക് കയറുമ്പോഴാണ്, ഒരു സൈറ്റിലോട്ട് ജോലിക്ക് കയറുമ്പോഴാണ്. അപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് ആണ് ആദ്യം തന്നെ നമ്മൾ ഓരോ സിവിൽ എഞ്ചിനീയേഴ്സും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നത്. അതായത് സിവിലുമായി റിലേറ്റ് ചെയ്ത ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആ സ്ട്രക്ചറൽ കമ്പോണൻസ്, ആ ഓരോ പേര്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടിയാണ് ഡെവലപ്പ് ആവുന്നത്. ആ മാത്തമാറ്റിക്കൽ സ്കില്ല് തന്നെയാണ് നമ്മൾ ജോലിക്കായിട്ട് പ്രയോഗിക്കുന്നതും. അപ്പോൾ ഞാനിവിടെ മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടുത്താം. എല്ലാ ടെക്നിക്കൽ ടേംസിനെ കുറിച്ചും ഞാനിവിടെ ഡീൽ ചെയ്യുന്നില്ല. ഇനി വരും വീഡിയോസിലൂടെ തന്നെ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോസായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫസ്റ്റ് ടെക്നിക്കൽ സ്കില്ലാണ് BBS എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം നിങ്ങളുടെ BTECനും അതുപോലെ തന്നെ ഡിപ്ലോമയ്ക്കും ക്വാണ്ടിറ്റി സർവേയിങ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. BTECന് ഇപ്പോൾ ഫൈനൽ ഇയർ S7ലാണ് ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ഡീല് ചെയ്ത് തന്നെയാണ് ഈ BBS ബാർ ബെന്നി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ RCC ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് നിങ്ങളിപ്പോൾ ഒരു സ്ലാബ് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ലാബിൽ ഏതൊക്കെ ഡയമീറ്റർ ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് നമ്മൾ കമ്പി എന്ന് പറയും, അല്ലെ സ്റ്റീൽ എന്നും പറയും. ആ ഒരു ടെക്നിക്കൽ പേരെന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ്
reinforcement എന്ന് തന്നെയാണ്. ആ reinforcement സൈസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും മാർക്കിംഗ് ആണെങ്കിലും എങ്ങനെയാണ് അത് ബെൻഡ് ചെയ്യേണ്ടത്, എത്ര ലാപ്പ് കൊടുക്കണം, എത്ര ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കണം, എങ്ങനെ ഹുക്ക് കൊടുക്കണം, ഈ പറഞ്ഞ ഓരോ ടേംസ് നിങ്ങൾ എസ്റ്റിമേഷൻ പഠിച്ചപ്പോൾ ഡീൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ എല്ലാ reinforcement ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് തന്നെയാണ് ഈ BBS എന്ന് പറയുന്നത്. അപ്പോൾ ഈ BBS നിങ്ങൾക്കിപ്പോൾ ഒരു സൈറ്റിൽ ജോലിക്ക് കയറുമ്പോൾ അവിടുത്തെ കൺസ്ട്രക്ഷനുമായി ഡീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ബാർബെന്നി ഷെഡ്യൂൾ അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബാർബെന്നി ഷെഡ്യൂൾ അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ബാർബെന്നി ഷെഡ്യൂൾ എന്താണെന്ന് നമ്മൾ ഈ കോളേജിൽ പഠിച്ചത് കൊണ്ടല്ലേ സൈറ്റിൽ ചെന്നപ്പോൾ സൈറ്റിൽ ഒരു സീനിയർ മാനേജർ ബാർബെന്നി ഷെഡ്യൂൾ എന്താണെന്ന് അല്ലെങ്കിൽ ബാർബെന്നി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെയല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്കൽ ടേം പരിചിതമായിരിക്കാം. അടുത്തത് നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ നിങ്ങളുടെ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിലും കോൺക്രീറ്റ് ടെക്നോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓരോ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതൊരു പക്ഷേ കോൺക്രീറ്റിൻ്റെ ടെസ്റ്റ് ആവാം, റീഇൻഫോഴ്സ്മെൻ്റ് ടെസ്റ്റ് ആവാം, സിമെൻറ്റിൻ്റെ ടെസ്റ്റ് ആവാം, ബ്രിക്കിൻ്റെ ടെസ്റ്റ് ആവാം, അഗ്രിഗേറ്റ്സിൻ്റെ ടെസ്റ്റ് ആവാം, ഫൈൻ അഗ്രിഗേറ്റ് ആവാം, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റ് ആവാം. അപ്പോൾ വാട്ടറിൻ്റെ ടെസ്റ്റും ഉണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് സൈറ്റിലോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യവും. നിങ്ങൾ തന്നെയാണ് ഈ ഓരോ മെറ്റീരിയൽസും ടെസ്റ്റ് ചെയ്ത് അത് കൺസ്ട്രക്ഷന് അനുയോജ്യമാണോ എന്ന് ഉറപ്പ് വരുത്തുന്നത്. നമ്മുടെ തൊട്ട് മുന്നുള്ള വീഡിയോസിലും സിമെൻറ്റിൻ്റെ ടെസ്റ്റിംഗ്, സൈറ്റിൽ എങ്ങനെ സിമെൻറ്റ് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റുള്ള മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിങ്ങും എങ്ങനെ ചെയ്യാമെന്നുള്ള പ്രൊസീജിയർ ഉൾപ്പെടെയുള്ള ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് ആണ് അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ IS കോഡ്സ്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ RCC ആണെങ്കിലും RCC ഒരു IS സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റീൽ സെക്ഷൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു IS സ്റ്റാൻഡേർഡ് ഉണ്ട്. തുടങ്ങിയ ഓരോ മേഖലയിലും ഓരോ IS കോഡ്, IS സ്റ്റാൻഡേർഡ്സ് നമുക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ IS കോഡ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന്, അല്ലീസ്റ്റ് ഏത് IS കോഡ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ് എങ്കിൽ നമ്മളിപ്പോൾ കോൺക്രീറ്റിന് മുന്നേ റീഇൻഫോഴ്സ്മെൻറ്റ് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിക്കോട്ടെ, ബീമിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിക്കോട്ടെ, അതിനവിടെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കവർ എത്ര കൊടുക്കണം എന്നുള്ള വാല്യൂസൊക്കെ ഈ IS സ്റ്റാൻഡേർഡിൽ പറഞ്ഞു വെച്ചിട്ടാണ് ഓരോ വാല്യൂസും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കവറിൻ്റെ കാര്യം. അപ്പോൾ IS സ്റ്റാൻഡേർഡ് അതെല്ലാം പ്രതിപാദിക്കുന്ന IS സ്റ്റാൻഡേർഡ് ഏതാണെന്നെങ്കിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൻ്റെ RCC ഒക്കെ IS കോഡ് ഏതാണ്, IS 456-2000 ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് ആണെങ്കിൽ IS 800 ആണ്. മിക്സ്ഡ് ഡിസൈൻ ഒരു IS കോഡ് ഉണ്ട്. വാട്ടറിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട IS സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി പ്രതിപാദിക്കുന്ന IS സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യേണ്ട IS കോഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മിനിമം അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ട സോയിലിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. ഈ സോയിലിൻ്റെ ടെസ്റ്റും സോയിലിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ BTECൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിച്ചതാണ്. ആ പഠിച്ച പ്രൊസീജിയേഴ്സ് തന്നെയാണ് പ്രാക്ടിക്കലി ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോയിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട മറ്റു ടെസ്റ്റുകൾ, പൈലിങ്ങിൻ്റെ ടെസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഈ അക്കാഡമിക് കരിക്കുലത്തിൽ പഠിച്ച ടെക്നിക്കൽ ടേംസ്, ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ്, ടെക്നിക്കൽ മാറ്റേഴ്സ് തന്നെയാണ് സൈറ്റിലും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത് വഴി ഒരു സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയർക്കുള്ള ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു സിവിൽ എഞ്ചിനീയർക്ക് വേണ്ട സ്കില്ലാണ് എസ്റ്റിമേഷൻ ആൻഡ് ബില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റിലെ പണിക്ക് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഓരോ വർക്ക്, അതൊരു പക്ഷേ കോൺക്രീറ്റിംഗ് ആവാം, റീഇൻഫോഴ്സ്മെൻറ്റ് വർക്കാവാം, ഷട്ടറിംഗ് വർക്കാവാം, പ്ലാസ്റ്ററിംഗ് വർക്കാവാം, പെയിൻറ്റിംഗ് വർക്കാവാം, മറ്റു ഇൻറ്റീരിയർ ഫോൾ സീലിംഗ് ആണെങ്കിലും ടൈലിംഗ് വർക്കാണെങ്കിലും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണെങ്കിലും അത്തരത്തിലുള്ള എന്ത് ഇൻറ്റീരിയർ വർക്ക്സ് വേണമെങ്കിലും ആവാം, ആ ഓരോ വർക്ക്സിൻ്റെയും ക്വാണ്ടിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ എന്താണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്, ഏരിയ ആണോ, വോളിയം ആണോ, ലെങ്ത് ആണോ, വെയിറ്റ് ആണോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ വോളിയം ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അടുത്തത് ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ
reinforcement'ന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ reinforcement'ന് എന്താ നമ്മൾ എടുക്കുന്നത്? വോളിയം ആണോ ഏരിയ ആണോ അതിൻ്റെ വെയ്റ്റ് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യേണ്ടത്. reinforcement'ന്റെ വെയ്റ്റ് ആണ്. പ്ലാസ്റ്ററിംഗ് ആണ് എങ്കിൽ, പ്ലാസ്റ്ററിംഗ് നിങ്ങൾക്ക് അറിയാലോ വാള് പൂശുന്നതിനെയാണ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്ററിംഗിൻ്റെ ആണെങ്കിൽ അവിടെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഏരിയ ആണ്. അതുപോലെ ബ്ലോക്ക് വർക്ക് ആണെങ്കിൽ വോളിയം ആണ് മെഷർ ചെയ്യേണ്ടത്. പെയിൻറ്റിംഗ് ആണെങ്കിലും ഏരിയ ആണ്. അത്തരത്തിൽ ഓരോ വർക്കിൻ്റെയും, അവിടെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട ഓരോ വർക്കിൻ്റെയും ക്വാണ്ടിറ്റി എന്താണ് അവിടെ മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ വോളിയം ആണെങ്കിൽ ലെങ്ത് വേണം, വിഡ്ത് വേണം, ഡെപ്ത് വേണം. അപ്പോൾ ലെങ്ത് എടുക്കണം, വിഡ്ത് മെഷർ ചെയ്യണം, ഡെപ്ത് മെഷർ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഓരോ ക്വാണ്ടിറ്റിയും എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ, അതായത് എസ്റ്റിമേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. RCC സ്ലാബിൻ്റെ എസ്റ്റിമേഷൻ നിങ്ങൾ പഠിച്ചു, RCC ബീമിൻ്റെ എസ്റ്റിമേഷൻ നിങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ റീറ്റെയിനിങ് വാളിൻ്റെ ആണെങ്കിലും കോളത്തിൻ്റെ ആണെങ്കിലും ഒരു പ്ലാൻ, ഒരു വീടിൻ്റെ പ്ലാനും സെക്ഷനും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എസ്റ്റിമേഷൻ എടുക്കണമെന്ന് നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതുതന്നെയാണ് സൈറ്റിൽ നിങ്ങൾ ചെല്ലുമ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ക്വാണ്ടിറ്റീസ് എടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് ബില്ലിംഗ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ക്വാണ്ടിറ്റിക്ക് ഇത്ര റേറ്റ് ആണ് എന്ന് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ എമൗണ്ട് കിട്ടും. ഓരോ വർക്കിനും എത്ര രൂപ ചിലവായി, എത്ര രൂപയാണ് ആവുന്നതെന്നുള്ള എമൗണ്ട് കാൽക്കുലേഷൻ, അതായത് അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റ് കൂടി നമ്മൾ അവിടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്വാണ്ടിറ്റി എസ്റ്റിമേഷനും അബ്സ്ട്രാക്ട് ഓഫ് കോസ്റ്റും നിങ്ങൾ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് കൂടി, ഇത്തരത്തിലുള്ള ഒരു നോളജ് കൂടി നമുക്ക് ജോലിക്ക് കയറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് കയറുന്ന ടൈമിൽ ആവശ്യമായി വരുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അടുത്തൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് സർവേ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് പോകുമ്പോൾ അതൊരു പക്ഷേ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആവാം, ടണലിൻ്റെ കൺസ്ട്രക്ഷൻ ആവാം, റോഡ് ആവാം, ബ്രിഡ്ജ് ആവാം, അങ്ങനെ ഏത് കൺസ്ട്രക്ഷൻ ആണ് എങ്കിലും അവിടെ ഓരോ സർവേ ഇൻസ്ട്രുമെൻസ് വെച്ച് നമുക്ക് പല മെഷർമെൻസും എടുക്കേണ്ടതായിട്ടുണ്ട്. ലെവൽ മാർക്ക് ചെയ്ത് ലെവൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ ഇൻസ്ട്രുമെൻസ് ഏതാണ്, എങ്ങനെയാണ് ആ ഓരോ ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതും നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ നിങ്ങൾക്ക് സർവേ പഠിക്കാനുണ്ട്, സർവേ ലാബുണ്ട്, സർവേ ക്യാമ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്തതൊക്കെയാണ് ഓട്ടോ ലെവലും ടോട്ടൽ സ്റ്റേഷനും മറ്റ് തിയോഡ ലൈറ്റ്സും എല്ലാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സൈഡിലൊക്കെ ഡീൽ ചെയ്യുന്നത് ഓട്ടോ ലെവൽ, ഡംബി ലെവൽ എന്തായാലും കാണും, കൂടാതെ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യും. ഇനി അടുത്തത്, എല്ലാ സിവിൽ സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിലും എപ്പോഴും നിർബന്ധമായും വേണ്ട ഒരു സർവേ ഇൻസ്ട്രുമെൻ്റ് ആണ് ടേപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ, അതായത് നിങ്ങളുടെ പോക്കറ്റിൽ എന്തായാലും ഒരു ടേപ്പ് ഉണ്ടായിരിക്കണം. നമ്മളൊരു സൈറ്റിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പി ചെക്ക് ചെയ്യുമ്പോൾ ലാപ്പ് എത്ര കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ടേപ്പ് നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിലൊരു ടേപ്പ് ഉണ്ടായിരിക്കണം. ഒരു സിവിൽ എഞ്ചിനീയർ ആണ് എങ്കിൽ കയ്യിൽ എപ്പോഴും ഒരു ടേപ്പ് കരുതിയിരിക്കുക. അപ്പോൾ ടേപ്പാണെങ്കിലും ഓട്ടോ ലെവലാണെങ്കിലും ടോട്ടൽ സ്റ്റേഷൻ ആണെങ്കിലും എങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ള ടെക്നിക്കൽ ഐഡിയാസും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി ഞാൻ പറഞ്ഞു, ഈ ടേപ്പൊക്കെ വെച്ച് നമ്മൾ ലെങ്തൊക്കെ മെഷർ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ മീറ്ററിലൊക്കെ മെഷർമെൻറ്റ് എടുത്തിട്ട് ലേബേഴ്സിന് ചിലപ്പോൾ അടിക്കണക്ക് അല്ലെങ്കിൽ ഫീറ്റിലായിരിക്കും പറയേണ്ടത്. അപ്പോൾ ആ മീറ്ററിനെ കൺവേർട്ട് ചെയ്ത് ഫീറ്റിലാക്കുന്ന കാര്യവും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ കൂടിയാണ്, യൂണിറ്റ് കൺവേർഷൻ കൂടിയാണ് ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്കില്ലെന്ന് പറയുന്നത്. യൂണിറ്റ് കൺവേർഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കൂടി റെഫർ ചെയ്യുക. എങ്ങനെയാണ് മീറ്ററിനെ ഫീറ്റിലോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിനെ സ്ക്വയർ ഫീറ്റിലോട്ട് എങ്ങനെ മാറ്റണം, ടണ്ണിനെ എങ്ങനെ കിലോഗ്രാമിലോട്ട് മാറ്റണം, തിരിച്ച് എങ്ങനെ വേണം, അത്തരത്തിലുള്ള എല്ലാ യൂണിറ്റ് കൺവേർഷനും സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ജോബ് സൂപ്പർവിഷന് സമയത്ത് നമ്മൾ ഡീൽ ചെയ്യേണ്ടതാണ്. ഈ ഓരോ യൂണിറ്റ് കൺവേർഷനും നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്കില്ല് തന്നെയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയർക്ക് ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട സ്കില്ലാണ് ഡ്രോയിങ്ങിൻ്റെ സ്റ്റഡിയും അതുപോലെ തന്നെ ഡിസൈനും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ഡ്രോയിങ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുന്നിൽ കുറേ ഡ്രോയിങ് എടുത്ത് തന്നിട്ട് എന്തൊക്കെയാണെന്ന് സ്റ്റഡി ചെയ്യാൻ പറയും. ഈ ഡ്രോയിങ് നോക്കിയിട്ട് എന്തൊക്കെയാണ് സൈറ്റിൽ ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറയും. അപ്പോൾ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ സ്ട്രക്ചർ ഡ്രോയിങ് ആകാം, ആർക്കിടെക്ചർ ഡ്രോയിങ് ആവാം, അല്ലെങ്കിൽ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ തുടങ്ങിയ ഓരോ ടൈപ്സ് ഓഫ് ഡ്രോയിങ് നമുക്ക് മുന്നിൽ കാണും. ഇനി നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ആണ് എന്ന് കരുതി ആ ഒരു സിവിൽ സ്ട്രക്ചേഴ്സ് മാത്രമല്ല നമ്മൾ ഡീൽ
ചെയ്യുന്നത്. അവിടെ എന്താണ് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും ആയിട്ട് തന്നെ നമുക്ക് ബന്ധമുണ്ട്, നമ്മൾ അതുമായും ഡീല് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്ലംബിംഗ് ഡ്രോയിങ് കണ്ടാലും ഇലക്ട്രിക്കൽ ഡ്രോയിങ് കണ്ടാലും മിനിമം ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളെങ്കിലും നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് കണ്ടാൽ എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, ആർക്കിടെക്ചർ ഡ്രോയിങ് എന്താണ്, പ്ലംബിംഗ് ഡ്രോയിങ് എന്താണ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ് എന്താണ് തുടങ്ങിയ ഡ്രോയിങ്ങുകൾ സ്റ്റഡി ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിലായിരിക്കും റീഇൻഫോഴ്സ്മെൻ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ തരുന്നത്. പ്ലംബിംഗ് ഡ്രോയിങ്സിൽ എവിടെയൊക്കെയാണ് പ്ലംബിംഗ് പോയിൻറ്സ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇലക്ട്രിക്കൽ ഡ്രോയിങ്സിലൂടെയും എവിടെയൊക്കെയാണ് ഇലക്ട്രിക്കൽ പോയിൻറ്സ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇലക്ട്രിക്കൽ ലൈൻ പോകേണ്ടത്, ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് കോൺഡ്യൂട്ട്സിൻ്റെ പൊസിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഡ്രോയിങ് എല്ലാം സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ഡ്രോയിങ് സ്റ്റഡി ചെയ്താൽ മാത്രമേ, ഡ്രോയിങ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആ വർക്ക് നമുക്ക് സൈറ്റിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സൈറ്റിലോട്ട് നമ്മളിപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ചെക്കിങ്ങിനാണെങ്കിലോ ഷട്ടറിങ് ചെക്കിങ്ങിനാണെങ്കിലോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സ്ട്രക്ചറൽ ആൻഡ് ആർക്കിടെക്ചർ ഡ്രോയിങ്ങും ഉണ്ടായിരിക്കും. ആ ഡ്രോയിങ്ങിനനുസരിച്ചാണ് നമ്മൾ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോയിങ് നോക്കി അതിൽ തന്നേക്കുന്ന മെഷർമെൻറ്റ്സ്, അതിൽ തന്നേക്കുന്ന നൊട്ടേഷൻസ്, അതിൽ തന്നേക്കുന്ന മാർക്കിങ്സ്, അതിൽ തന്നേക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും വായിച്ചറിയാനുള്ള ആ ഒരു സ്കില്ലും ഒരു ഗുഡ് സിവിൽ എഞ്ചിനീയറിന് ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനുമായി ഡീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒട്ടനവധി ഡ്രോയിങ്സ് ആയിരിക്കും ഉണ്ടായിരുന്നത്. ഓരോ ഫ്ലോറിലെയും സ്ട്രക്ചറൽ ആൻഡ് ആർക്കിടെക്ചർ ഡ്രോയിങ് കാണും, ചിലപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡ്രോയിങ് സെപ്പറേറ്റ് കാണും, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് സെപ്പറേറ്റ് കാണും. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഡ്രോയിങ് ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. അവസാനമൊക്കെ ഇൻറ്റീരിയർ ഫിനിഷിംഗ് ഒക്കെ ആകുമ്പോൾ ഇൻറ്റീരിയർ ഡ്രോയിങ്സ് ആയിരിക്കും പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിനിഷിംഗ് ഡ്രോയിങ്സ്, ഇൻറ്റീരിയർ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് ഡ്രോയിങ് സ്റ്റഡി എന്നത്. അടുത്തതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ നിങ്ങളുടെ ബിടെക് കരിക്കുലത്തിലും RCCയുടെ ഡിസൈനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബീമിൻ്റെ, സ്ലാബിൻ്റെയും കോളത്തിൻ്റെയൊക്കെ ഡിസൈൻ, ഡീറ്റെയിൽഡ് ഡിസൈൻ ആൻഡ് പ്രൊസീജിയർ വിത്ത് ഫിഗർ അടക്കം നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയേഴ്സ് എങ്കിലും എന്തൊക്കെ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ലോഡ് ക്രൈറ്റീരിയ എടുക്കണം, അത്തരത്തിലുള്ള ബേസിക് ഐഡിയ എങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഒരു ബീമിൻ്റെ അല്ലെങ്കിൽ സ്ലാബിൻ്റെ അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൂട്ടിങ്ങിൻ്റെ ബേസിക് ഡിസൈൻ പ്രൊസീജിയേഴ്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തൊരു സിവിൽ എഞ്ചിനീയർ സ്കില്ലാണ് ബിൽഡിംഗ് ബയലോസും അതുപോലെ തന്നെ വാസ്തുവിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കുക. അപ്പോൾ പല ബിൽഡിംഗ് ബയലോസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്താൻ പോവുകയാണ്, ഒരു സൈറ്റ് കണ്ടുപിടിച്ചു, അവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സെറ്റ് ബാക്ക് എന്നൊക്കെ പറയുന്ന ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബിൽഡിങ്ങിന് ഫ്രണ്ടിലിപ്പം ഏത് ടൈപ്പ് ഓഫ് റോഡാണ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ എന്താണ്, സൈഡിലോ ബാക്കിലോ ഒക്കെ എന്താണ് എന്നതിനെ അടിസ്ഥാനമാക്കി സെറ്റ് ബാക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സെറ്റ് ബാക്കിന് ഒരു കണക്കുണ്ട്, ഒരു ലോ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബിൽഡിംഗ് ബയലോസ്, അടിസ്ഥാനപരമായിട്ടുള്ള ബിൽഡിംഗ് ബയലോസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ അടിസ്ഥാനപരമായിട്ടുള്ള വാസ്തു നോളജും ഉണ്ടായിരിക്കണം. അതായത് വെന്റിലേഷനൊക്കെ കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും റൂംസിനെയൊക്കെ പൊസിഷനെ കുറിച്ചും ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വാസ്തു നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇനി അതൊക്കെ കൂടാതെ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമുക്ക് ഹാർഡ് കോപ്പി ഓഫ് ഡ്രോയിങ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിരിക്കും നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ ഒരു ഓട്ടോ ക്യാഡോ ക്യാഡ് ഡ്രോയിങ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനകത്തുള്ള ഐക്കൺസ് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓട്ടോ ക്യാഡെങ്കിലും നമ്മൾ മിനിമം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. പിന്നെ കൂടാതെ ബാക്കി ഇപ്പോൾ 3D ഒക്കെ മോഡലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ റെവിറ്റ് ആർക്കിടെക്ചർ, അതുപോലെ തന്നെ സ്റ്റാർട്ട് പ്രോ, ഇപ്പോൾ സ്റ്റീലിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർട്ട് പ്രോ, അതുപോലെ തന്നെ ഈ ടൈപ്സ്, മറ്റ് ഒട്ടനവധി സോഫ്റ്റ്വെയർസ് ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയറുകളും നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പതിയെ പതിയെ ആയിരിക്കും നമ്മൾ ഓരോ സോഫ്റ്റ്വെയറും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മിനിമം ബേസിക് ആയിട്ട് ഓട്ടോ ക്യാഡുമായിട്ടുള്ള അറിവെങ്കിലും ഉണ്ടായിരിക്കുക. അതുമായിട്ടായിരിക്കും നമ്മൾ കൂടുതലും സൈറ്റിൽ ചെല്ലുമ്പോഴും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, മറ്റ് ഇമ്പോർട്ടൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ജോബ് റെസ്പോൺസിബിലിറ്റി, ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ, നിങ്ങളിപ്പോൾ സൈറ്റിൽ സൂപ്പർവൈഷന് പോകുമ്പോൾ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയറായിട്ട് ജോലിക്ക് കയറുമ്പോൾ അവിടെ നിങ്ങൾ തന്നെയാണ് ഓരോ വർക്കും എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം. നമ്മൾ ആദ്യമേ തന്നെ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡെയിലി, ഓരോ ഡെയിലി ഉള്ള പ്ലാനിങ്, മന്ത്ലി ഉള്ള പ്ലാനിങ് അല്ലെങ്കിൽ വീക്ക്ലി ഉള്ള പ്ലാനിങ് എല്ലാം നമ്മൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് തന്നെയാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് നമ്മൾ വർക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വർക്ക്
കംപ്ലീറ്റ് ആക്കുന്നതും. ഇപ്പോൾ അടുത്ത ദിവസം ഒരു കോൺക്രീറ്റ് ഉണ്ട് എങ്കിൽ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഇന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കണം. എന്നാൽ മാത്രമേ അടുത്ത ദിവസം നമുക്ക് കോൺക്രീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓരോ മെറ്റീരിയൽസിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ട്, കൂടാതെ ലേബറിൻ്റെ മാനേജ്മെൻറ്റ്. നാളെ കോൺക്രീറ്റ് ആണെങ്കിൽ എന്തൊക്കെ ലേബേഴ്സ് അവിടെ വേണം, എത്ര മേസൺസ് വേണം, എത്ര ഹെൽപ്പേഴ്സ് വേണം, എത്ര ഓപ്പറേറ്റേഴ്സ് വേണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ലേബേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും നമ്മൾ സൈറ്റ് എഞ്ചിനീയേഴ്സ്, നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ലേബേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും മെറ്റീരിയൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുള്ള നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോജക്റ്റ് ആ ഒരു കറക്റ്റ് ടൈമിൽ തീരണമെങ്കിൽ ഈ പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടായാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് നമ്മൾ ആദ്യമേ തയ്യാറാക്കണം. ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് അതിലെ കോസ്റ്റ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ രൂപ എത്ര രൂപയാണ് വേണ്ടത് എന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോജക്ട് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കില്ല് തന്നെയാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റും. ഇപ്പോൾ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്കൊരു അപ്പാർട്ട്മെൻ്റ് ആണ് എങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇന്ന മാസം ഇന്ന ഡേയിൽ ഇനാഗ്രേറ്റ് ചെയ്യണമെന്ന് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം നമുക്കതിന് ഇനാഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു ദിവസം നമുക്കത് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ പ്രോപ്പറായ രീതിയിൽ തന്നെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ വർക്ക് കണ്ടക്ട് ചെയ്താൽ, വർക്ക് കൊണ്ടുപോയാൽ മാത്രമേ അതിനനുസരിച്ച് തീരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലും നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ലേബറിനെയും ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് കറക്റ്റ് ടൈമിനുള്ളിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുകയാണ് നിങ്ങളൊരു സൈറ്റ് എഞ്ചിനീയറിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ ആ ടൈമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കണം. അപ്പോൾ അത്തരത്തിൽ വേണം അവിടെ ലേബേഴ്സിനെ ആണെങ്കിലും മെറ്റീരിയൽസിനെ ആണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കാര്യങ്ങളെല്ലാം അറിയാം, എനിക്കിപ്പോൾ എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ലേബേഴ്സിനെ ആണെങ്കിലും കോൺട്രാക്ടേഴ്സിനോടാണെങ്കിലും നമ്മുടെ ഹയർ അതോറിറ്റീസിനോടാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. ലേബേഴ്സിനോടൊപ്പം ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടാതെ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ക്ലയൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളാണ് അവിടുത്തെ സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരുടെ അപ്പാർട്ട്മെൻറ്റ് കാണാൻ വരുമ്പോൾ, അപ്പാർട്ട്മെൻറ്റിലെ വർക്ക് എത്രയായി അതിൻ്റെ ഒരു പ്രോഗ്രസ് അറിയാൻ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരുമായി ഡീൽ ചെയ്യേണ്ടത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാന കഴിവ് തന്നെയാണ്. അടുത്തതാണ് കോർഡിനേഷൻ സ്കില്ലും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിൻ്റെയും ലേബേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു കോർഡിനേഷൻ പവർ അല്ലെങ്കിൽ കോർഡിനേഷൻ സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. എങ്ങനെ കോർഡിനേറ്റ് ചെയ്താൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു സമയത്തിനുള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യമൊക്കെ നമ്മൾ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് എന്താണ്, ലീഡർഷിപ്പ് സ്കില്ലാണ്. അപ്പോൾ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണ് എങ്കിൽ നിങ്ങളുടെ താഴെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ലേബേഴ്സിനെ ലീഡ് ചെയ്ത് ആ ഒരു വർക്ക് കൊണ്ടുപോകാനും, അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും പുതിയൊരു വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനാണെങ്കിലും പുതിയൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനാണെങ്കിലും നമുക്കൊരു ലീഡർഷിപ്പ് സ്കില്ലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗുഡ് സിവിൽ എഞ്ചിനീയറിന് വേണ്ട സ്കില്ല് തന്നെയാണ് ലീഡർഷിപ്പ് സ്കില്ല്. അടുത്ത സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കില്ല് എന്താണ്, ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്വന്തമായ ഒരു വീട് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്വന്തമായി പണി ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചായിരിക്കും ഇതിങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ റൂം ഇങ്ങനെ വേണം, ഈ വോൾ ഇങ്ങനെ വേണം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു നല്ല സിവിൽ എഞ്ചിനീയർക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ല് തന്നെയാണ് ഈ ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്നത് വഴിയാണ് നമ്മുടെ മനസ്സിലുള്ള ഈ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയാണ് മറ്റൊരു സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്, ക്വാളിറ്റി. എന്ത് സ്ട്രക്ചറാണോ നമ്മുടെ പ്രോജക്റ്റ്, ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ നമ്മൾ ആ വർക്ക് സൂപ്പർവൈസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൊടുക്കുക, ക്വാളിറ്റി പരമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുക, നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ആ ക്വാളിറ്റി തന്നെയായിരിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക
ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡീൽ ചെയ്യുന്ന വർക്ക് എന്താണോ അതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കിൽസും ബേസിക് ആയിട്ടുള്ള കുറച്ച് ജോബ് റെസ്പോൺസിബിലിറ്റീസുമാണ് നിങ്ങളൊരു സിവിൽ സൈറ്റ് എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറായിട്ടുള്ള ഒരു ജോബിന് കയറുമ്പോൾ നിങ്ങൾ ബേസിക്കലി ഡീൽ ചെയ്യുന്ന, നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കിൽസ് മാത്രമേ ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണ്, നിങ്ങളൊരു ജോബിന് കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗുഡ് സിവിൽ എഞ്ചിനീയറിൻ്റെ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. ഇതുകൂടാതെ മറ്റ് ഒട്ടനവധി ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള ഓരോ ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ സ്കില്ലുകളെല്ലാം നിങ്ങൾ ഈ 4 വർഷം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച് ഇറങ്ങുന്നത് വഴി നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഈ ആർജിച്ചെടുത്ത കഴിവുകൾ തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊരു സൈറ്റിലോട്ട് ജോബിന് പോകുമ്പോൾ, ജോബിന് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൗ ടു ബിക്കം എ ഗുഡ് സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഹൗ ടു ബിക്കം എ സക്സസ്ഫുൾ സിവിൽ എഞ്ചിനീയർ എന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.